നമസ്കാരം എന്തായാലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മതിയാവില്ല അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് മതിയായി എന്നാണ് തോന്നുന്നത് സി പി എം ഇപ്പോൾ മറ്റൊരു സംഘടനയെ കൂടി സി പി എമ്മിന്റെ ഒരു പോഷക സംഘടനയെ കൂടി രംഗത്തിറക്കുന്നു പി കെ എസ് അതായത് ആദിവാസി ക്ഷേമ സമിതി എന്നാണ് അങ്ങനെ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ കൂടി സമരത്തിന് ഇറക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്തിനാണ് ആദിവാസി ക്ഷേമ ക്ഷേമസമിതി ഇറക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില കാര്യമുണ്ട് എന്തായാലും എസ് എഫ് ഐ സമരം ചെയ്തു ചെയ്ത് മതിയായി എസ് എഫ് ഐ പിള്ളേർ പലതും കേസിൽപ്പെട്ടു രക്ഷാകർത്താക്കൾ പലരും പാർട്ടിക്കെതിരെ തിരിഞ്ഞു തുടങ്ങി ഞങ്ങളുടെ പിള്ളേരുടെ ഭാവി തൊല തൊലച്ചു കളയരുത് ഞങ്ങൾക്കാകെ ഉള്ളത് ഞങ്ങൾ പോറ്റി വളർത്തുന്നത് ഞങ്ങളുടെ പിള്ളേരാണ് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി തന്നെയാണ് പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ പിള്ളാരെ അവരുടെ അവരുടെ ഭാവിയെ തകർക്കുന്ന തരത്തിലുള്ള സമരത്തിലേക്ക് അവരെ കൊണ്ടുപോകരുത് എന്ന തരത്തിൽ പല രക്ഷാകർത്താക്കളും സി പി എം നേതാക്കളെ കണ്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ എടുത്തു ചാടുന്ന പിള്ളേരുടെ രക്ഷാകർത്താക്കളെല്ലാം ഇത്തരത്തിൽ പാർട്ടിയോട് വിയോജിപ്പ് പറയുകയും ചെയ്തതുണ്ട് മിക്കവാറും എസ് എഫ് ഐക്കാരെ ഇനി പതുക്കെ പതുക്കെ ഈ സമരത്തിൽ നിന്നും പുറകോട്ട് മാറ്റാനും അവർ ചെയ്യാനെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ആർഷോമിനെ പോലുള്ള കുറെ ആൾക്കാർ മാത്രം ഉണ്ടാകും കാണാം പത്ത് നാൽപ്പത്തിരണ്ട് കെ കേസുകളുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള ചില സാധനങ്ങൾ ഇനിയും ഉണ്ടാകും നേതൃത്വത്തിൽ പക്ഷേ പിള്ളാരെ കിട്ടാൻ വലിയ പാടാണെന്ന് തോന്നിയത് കൊണ്ടാണ് എന്തായാലും പി കെ എസ് എന്ന് പറയുന്ന ആദിവാസി ക്ഷേമ സമിതിയെ കൂടി രംഗത്തിറക്കുന്നു അതിന് എത്ര കാലം മുന്നോട്ട് പോകും എ കെ ബാലനെ മുന്നിൽ പിടിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിനാണ് എ കെ ബാലൻ പെട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എ കെ ബാലൻ വളരെയധികം ആന്റണി പിണറായി വിജയനെ ഇങ്ങനെ സംരക്ഷിക്കാൻ ചാടി ഇറങ്ങുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ എം ഡിയുടെ വിഷയം വന്നപ്പോൾ എ കെ ബാലൻ മിണ്ടിയിട്ടില്ല മിണ്ടാട്ടമില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആകെ പറഞ്ഞത് ജയരാജനാണ് ജയരാജന് മുമ്പ് തന്നെ എ കെ ബാലൻ ചാടി വീഴുന്നതാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ പല ക്യാപ്സോളുകളും ഇറക്കുന്ന ആളാണ് പക്ഷേ ഈ എം ഡിയുടെ കേസിൽ അദ്ദേഹം വന്നിട്ടില്ല അതിലൊന്നും മനസ്സിലാവുന്നു എ കെ ബാലനെ അങ്ങനെ വെറുതെ വിടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല പിണറായി വിജയൻ തീരുമാനിച്ചിട്ടില്ല ഈ വെറുതെ ഇങ്ങനെ ഒരു കാരുടെ മുമ്പ് ചെന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഓസിന് അങ്ങ് പിന്നെ നേതാവായി നടക്കണ്ട ഇറക്ക നിന്റെ ആൾക്കാരെ എന്നിട്ട് എനിക്കെതിരെ ഗവർണർക്കെതിരെ എനിക്കെതിരെ സംസാരിക്കുന്ന ഗവർണർക്കെതിരെ നിന്റെ ആൾക്കാരെ ഇറക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ നിർദ്ദേശം തന്നെയാണ് ഇൻട്രഡക്റ്റ് ആയിട്ട് പിന്നെ എ കെ ബാലൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ എ കെ ബാലൻ്റെ സംഘടന പിന്നെ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറയുന്ന സി പി എമ്മിന്റെ പട്ടികജാതി ക്ഷേമ സമിതി അതെ പി കെ എസ് ആ സമിതിയെ രംഗത്തിറക്കാൻ പോകുന്നു ഇനി ഗവർണർക്കെതിരെ രാജ്ഭവൻ മാർച്ചും മറ്റുമൊക്കെ പി കെ എസ് എന്ന് പറയുന്ന പട്ടികജാതി ക്ഷേമ സമിതി ആയിരിക്കും നടത്തുന്നത് അതിന്റെ നേതൃത്വം കൊടുക്കുന്നതും അതിന്റെ ചുമതലയും അതിന്റെ ഉദ്ഘാടനവും എന്ത് കൊണ്ടും ചെയ്താലും അത് എ കെ ബാലന്റെ ചുമതലയിലേക്ക് പാർട്ടി വിട്ടുകൊടുത്തിരിക്കുന്നു എ കെ ബാലന് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി രാജ്ഭവന്റെ മുന്നിലും ഗവർണർക്കെതിരെയും തങ്ങളുടെ ആൾക്കാരെ അതായത് പട്ടികജാതി ക്ഷേമ സമിതി ആൾക്കാരെ കൂടി ഇറക്കി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പിണറായി നമ്മുടെ എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ആ പട്ടികജാതി ക്ഷേമ സമിതിക്കാരെ ഇറക്കിയിരിക്കുന്നത് എന്ന് ആലോചിക്കാം അതായത് ഒന്നര മാസം മുമ്പ് രാജ്ഭവനിൽ ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു അവിടുത്തെ ഒരു ജീവനക്കാരനെ ഒരു പിന്നെ അപകടം പറ്റുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് അതെന്റെ അവിടെ നടന്ന ജനസംഭവങ്ങളുടെ സംഭവങ്ങളുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് രാജ്ഭവൻ എടുക്കേണ്ട കേസുകളെല്ലാം അപ്പോൾ തന്നെ എടുത്തിരുന്നു അവിടെ പെട്ടെന്ന് ഈ ഇയാളുടെ മരണത്തെ അസ്വാഭാവിക മരണത്തെ ദുരൂഹമായ മരണം എന്ന പേരിൽ കേസെടുത്തു രാജ്ഭവൻ തന്നെ അതിനെ കേസെടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിനായിട്ട് ഉത്തരവാദികൾ അതായത് ആരോപണവിധേയരായ തെറ്റാ തെറ്റുകാരാണെന്നോ കുറ്റക്കാരാണെന്നോ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പോലും ആരോപണവിധേയരായ ഒന്ന് രണ്ട് ജീവനക്കാരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയുണ്ടായി മാത്രമല്ല രണ്ട് ജീവനക്കാർക്കെതിരെ പിന്നെ ഈ പട്ടികജാതി വർഗ പീഡന നിയമം അനുസരിച്ച് കേസ് എടുക്കുകയുണ്ടായി അങ്ങനെ ആ കേസ് ഇപ്പം നിലനിൽക്കുകയാണ് അങ്ങനെ ഈ കേസിൽ ഒരു പട്ടികജാതി വിവാഹത്തിൽപ്പെട്ട ഒരു ജീവനക്കാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നതിന്റെ ഭാഗമായി രാജ്ഭവൻ ചെയ്യാനുള്ള എല്ലാ കേസുകളും ചെയ്തു കഴിഞ്ഞു പിന്നെ ഒന്നര മാസം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോഴാണ് സി പി എമ്മിന് കത്തുന്നത് കാരണം ട്യൂബ് പോലെ ഇപ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കാൻ പിന്നെ തല തലയിൽ ഓളം വന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചട്ടപ്പടി സമരം മാത്രമായിട്ട് മാറും ഈ അടുത്ത കാലത്ത് പിന്നെ ഇടുക്കിയിൽ നിന്നും കുറെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരം പട്ടണം കാണിച്ചേരാഞ്ഞ് കൊണ്ടുവന്ന് രാജ്ഭവൻ റൂമിൽ കൊണ്ടുവന്ന് സമരം നടത്തി ആരും പറഞ്ഞിട്ടില്ല അന്ന് രാഹുൽ മാങ്ങൂട്ടത്തെ പോലീസുകാർ മനപ്പൂറും ചെന്ന് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു എന്നിട്ട് സി പി എമ്മിൻ്റെ സമരത്തെ പോലീസ് തന്നെ മുക്കുകയും ചെയ്തു പുറത്താരും അറിഞ്ഞില്ല അതുപോലെ ആയിരിക്കും ഇനി പട്ടികജാതി സമിതിയുടെ സമരവും നടക്കാൻ പോകുന്നത് ഗവർണർ ഇതുകൊണ്ടൊന്നും കുലുങ്ങാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോഴും നിശ്ചയിക്കാൻ കഴിയുന്നത്